എടാ മോനെ, ഇതൊക്കെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. കെ കെ ആറിന്റെ മെന്ററായിട്ട് ഗൗതം ഗംഭീർ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇത്തവണ ഗംഭീറും പിള്ളേരും പലതും ഉറപ്പിച്ച് തന്നെ ആയിരിക്കും വരുന്നത്. കാരണം ഗൗതം ഗംഭീർ പ്ലസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡെഡ്ലിയസ്റ്റ് കോമ്പിനേഷൻ, അത്രേ ഉള്ളൂ. രാജ്യത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റിംഗ് ബ്രെയിനോടൊപ്പം മികച്ച ഒരു തങ്കം താരങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറം നടക്കും. ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫൈനൽ പോരാട്ടത്തിൽ ചെപ്പോക്കിൽ 113 റൺസിന് ഹൈദരാബാദിന്റെ വിജയസൂര്യന്മാർ അസ്തമിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. അഭിഷേക് ശർമ്മ 5 ബോളിൽ റണ്ണെടുത്ത് സ്റ്റാർക്കിന്റെ ബോളിൽ കയറിപ്പോയി. ഹെഡിന്റെ കാര്യമാണ് പ്രശ്നം, ഹെഡിന്റെ കാര്യം കഷ്ടമെന്നാണ് പറയുന്നത്. കാരണം സ്റ്റാർക്കിനെ നേരിടാൻ വയ്യാത്തതുകൊണ്ട് സ്ട്രൈക്ക് അഭിഷേകിന് കൊടുത്തിട്ട് വന്ന് നേടിയത് വൈഫ് അറോറ, അറോറയുടെ ആദ്യത്തെ പന്തിൽ തന്നെ അണ്ണൻ കയറിപ്പോയി ഗോൾഡൻ ഡക്ക്. രാഹുൽ ത്രിപാഠി 13 പന്തിൽ നിന്നും 9 റൺസ്, മക്രം 23 പന്തിൽ നിന്നും 20 റൺസുമായിട്ട് പുറത്തായി. പിന്നെ നമ്മുടെ നിതീഷ് റെഡ്ഡി 10 പന്തിൽ നിന്നും 13 റൺസ് എടുത്തു. ക്ലാസൻ 17 പന്തിൽ നിന്ന് 16 റൺസ് എടുത്തു. പിന്നെ ഷബാസ് 7 പന്തിൽ നിന്ന് 8 റൺസ് എടുത്തു. സമദ് 4 പന്തിൽ നിന്ന് 4 എടുത്തു. കുമ്മിൻസ് 27 റൺസ് എടുത്തു, ടോപ്പ് സ്കോററായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഉനത്കട് 4 റൺസ് എടുത്തു. പിന്നെ കെ കെ ആറിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മിച്ചൽ സ്റ്റാർക്ക് 2 വിക്കറ്റ് എടുത്തു, വൈഫ് ഓറോ 1 വിക്കറ്റ് എടുത്തു, ഹർഷിത് റാണ 2 വിക്കറ്റ് എടുത്തു, നാരായൺ 1 വിക്കറ്റ് എടുത്തു, റസല് 3 വിക്കറ്റ് എടുത്തു, വരുൺ ചക്രവർത്തി 1 വിക്കറ്റ് എടുത്തു. ഇതൊക്കെ തന്നെയാണ് ഇനി സെക്കൻഡ് ഇന്നിങ്സ് എന്താണെന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കിയൊന്ന് പറയാം.